രജു, രജനി ചേച്ചി നിന്നെ പഴയതൊക്കെ ഓർമ്മിപ്പിക്കാൻ വന്നാ ഒന്നും നോക്കണ്ട. ഞാൻ പഠിപ്പിച്ചിരുന്ന ട്രിക്കുകളൊക്കെ ഓർമ്മയുണ്ടല്ലോ, ആ ട്രിക്കുകളൊക്കെ രജനി ചേച്ചിയുടെ മർമ്മം നോക്കി തന്നെ കൊടുക്കണം. അത് ഞാൻ ഏറ്റു. ഇന്ന് രജനി ചേച്ചിയെ പഞ്ഞിക്കിടണം. ഇനി ഒരിക്കലും അവർ അഭ്യാസവുമായി ലച്ചുവിന്റെ അടുത്ത് വരരുത്. അല്ല, രാഹുലിന്റെ പ്ലാൻ ഓക്കെയല്ലേ? ഓക്കെയാണ്. മുരളിയേട്ടന്റെ കാറിന്റെ പെട്രോൾ തീരുന്നത് വരെ മുരളിയേട്ടനെ ഇട്ട് ചുറ്റിക്കണം. ഇന്ന് ഞാൻ മുരളിയേട്ടനെ ഉലകം ചുറ്റും വാലിപനാക്കും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഹെൽമെറ്റ് വെക്കാൻ പറഞ്ഞാൽ വെക്കൂല, തല ഒളിപ്പിച്ച് വെച്ചോളൂ. ഞാൻ ഒളിപ്പിച്ചോളാം, നീ പോവാ അങ്ങോട്ട്. തല ഒളിപ്പിക്ക്, തല ഒളിപ്പിക്ക്. ഫോളോ ചെയ്യാൻ ഒരു ബൈക്കും കൂടി ഉണ്ടല്ലോ, വൈശാഖലേത്. ഹെൽമെറ്റ് വെച്ച ആളെ തിരിച്ചറിയില്ലെന്നാണ് കരുതിയേ. അത് ശരി, പുറകിലിരിക്കുന്നത് വല്യച്ഛനാണ്. രണ്ടുപേരും കൂടിയാ ഫോളോ ചെയ്യുന്നല്ലേ. ആ പ്രദീപേ, 10-15 മിനിറ്റിനുള്ളിൽ നീ കാവും ഭാഗം പെട്രോൾ ബങ്കിലോട്ട് വാ. കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ വന്നിട്ട് പറയാം. ശരി. മീതുവിന്റെ മട്ട് കണ്ടിട്ട് കല്യാണം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് മതിയെന്ന് അവൻ കടുംപിടുത്തം പിടിക്കും. പക്ഷെ ജാനകിക്ക് ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് താലികെട്ട് നടത്തിയാ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് മോളെ. അതെനിക്കറിയാമേ. നമുക്ക് പതുക്കെ അക്കാര്യം സംസാരിച്ച് സെറ്റാക്കാം. രജിസ്റ്റർ ഓഫീസിൽ വെച്ച് മാലയിട്ട് കഴിഞ്ഞ് അമ്പലത്തിൽ വെച്ച് താലികെട്ടാന്ന് പറഞ്ഞാ മിഥുനേട്ട സമ്മതിക്കും. ദൈവവിശ്വാസം ഇല്ലെങ്കിലും മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ മാനിക്കുന്ന ആളാ മിഥുനേട്ടൻ. അമ്മേ, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ വാടി? എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ ഈ വീട്ടിലെ എല്ലാവരും വേണം. ഷോ, എല്ലാരും ഒന്നും ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. രാഹുല് പുറത്തു പോയിരിക്കാം. നിന്റെ ഒരു രാഹുല് എല്ലാം ശരിയാക്കി തരുന്നുണ്ട് ഞാൻ.